ഹായ് ഫ്രണ്ട്സ്, പിന്നാക്കൽ അക്കാഡമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗുലാർ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് മൊമെന്റത്തെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ടോർക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം മൊമെന്റ് ഓഫ് എന്തായിരുന്നു, ഫോഴ്സ് ആയിരുന്നു. ഓക്കെ, എങ്കിൽ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് എന്താണ്, മൊമെന്റം കറക്കം മൂലം ഒരു വസ്തുവിന് കിട്ടുന്ന, കറങ്ങുന്ന ഒരു ബോഡിക്ക്, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിക്ക് കിട്ടുന്ന മൊമെന്റത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ആംഗുലാർ മൊമെന്റം. അതിനെ ഡിനോട്ട് ചെയ്ത ലെറ്ററാണ് എൽ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, മൊമെന്റ് ഓഫ് എന്തായിരുന്നു, മൊമെന്റം ആയിരുന്നു അല്ലേ, സോറി മൊമെന്റ് ഓഫ് എന്തായിരുന്നു, ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എങ്ങനെയാ മൊമെന്റ് ഓഫ് ഫോഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തത്, ടോർക്ക് അല്ലേ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ. ഇതെന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. പിന്നെന്തുണ്ട്, എൻ ക്യാപ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എൻ ക്യാപ്പിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിച്ചു, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചു. ഓക്കെ, എങ്കിൽ നമുക്ക് ആരെ ഡിഫൈൻ ചെയ്യാം, മൊമെന്റ് ഓഫ് മൊമെന്റത്തിന് ഡിഫൈൻ ചെയ്യാം. മൊമെന്റ് ഓഫ് മൊമെന്റം നമുക്ക് പിന്നെ കൊടുക്കാം. മൊമെന്റ് ഓഫ് മൊമെന്റത്തിന് നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് കാണിക്കുന്നത്. ഓക്കെ, മൊമെന്റ് ഓഫ് മൊമെന്റത്തിന് നമ്മൾ ഡിനോട്ട് ലെറ്റർ എന്താണ്, എൽ. ആംഗുലാർ മൊമെന്റത്തിന് ഡിനോട്ട് ചെയ്ത ലെറ്റർ എന്താണ്, എൽ. എൽ ഇസ് ഈക്വൽ ടു ഇവിടെ ആർ ക്രോസ് എഫ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് ആർ ക്രോസ് എഫ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് മൊമെന്റം എന്തായിരിക്കും, ആർ ക്രോസ് എന്തായിരിക്കും, പി ആയിരിക്കും. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ഈക്വൽ ടു ആർ, ഈ പി എന്ന് പറഞ്ഞ സാധനം എന്താണ്, എം ഇൻറ്റു വി, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ. എം എന്താണ്, സ്കെയിലർ ആണ്, നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ എം ഇൻറ്റു എന്ത് കിട്ടും നമുക്ക്, ആർ ക്രോസ് എന്തെന്ന് കിട്ടും, വി എന്ന് കിട്ടും. ഇതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, എൽ ഇസ് ഈക്വൽ ടു എം ആർ, ഈ ആർ ആർ വി ആർ ക്രോസ് വി നമുക്ക് എന്ത് എഴുതാം, ആർ വി സൈൻ തീറ്റ ഇൻറ്റു എന്തെന്ന് എഴുതാം, എൻ ക്യാപ് എന്ന് എഴുതാം. എൻ ക്യാപ് ഇസ് എ യൂണിറ്റ് വെക്റ്റർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് വി, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആർ ആൻഡ് എന്താണ് പി. ആറിനും പിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ ആണ് എൻ ക്യാപ്. ഇവിടെ നമ്മൾ പഠിച്ചില്ലായിരുന്നു എൻ ക്യാപ് എന്ന് പറയുന്നത് ആറിനും എഫിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഇവിടെ നോക്കിയ ആറിനും പിക്കും അല്ലെങ്കിൽ ആറിനും പിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്റ്റർ ആണെന്ന് പറയുന്നത് എൻ ക്യാപ് എന്ന് പറയുന്നത്. ഈ എൻ ക്യാപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ശ്രദ്ധിക്കുക. ഒരു ബോഡി ഇത് ഒറിജിനൽ ആണ്. ഒരു ബോഡി ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇരിക്കുന്നു. ബോഡി ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആണ് വി. എങ്കിലും ഇവിടെ ഒരു മൊമെന്റം ഉണ്ട്. ആ മൊമെന്റം എന്തായിരിക്കും, നമുക്കറിയാം എം ഇൻറ്റു എന്തായിരിക്കും, വി ആയിരിക്കും. എം ഇൻറ്റു വി ആയിരിക്കും. ഓക്കെ, ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി അങ്ങോട്ടേക്കാണ്, വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, അങ്ങോട്ടേക്കാണ്. ഓക്കെ, നമുക്ക് ഈ ബോഡിയുടെ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യല്ലേ, ഈ ബോഡിയുടെ എന്ത് കണ്ടുപിടിക്കാം, ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാം വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ. ഈ ഒറിജിനെ റെസ്പെക്ട് ചെയ്ത് എങ്ങോട്ടേക്കാണ് നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങോട്ടേക്ക് എന്ത് വരക്കാം, ആദ്യം ഒരു പൊസിഷൻ വെക്റ്റർ വരക്കാം. ഓക്കെ, ഇതായിരിക്കും അവിടുത്തെ പൊസിഷൻ വെക്റ്റർ. ഓക്കെ, ഇതാണ് അവിടുത്തെ പൊസിഷൻ വെക്റ്റർ. നമുക്ക് അതിനെന്ത് വിളിക്കാം, ആർ എന്ന് വിളിക്കാം. ഇതാണ് പൊസിഷൻ വെക്റ്ററിന്റെ ഡയറക്ഷൻ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഇതിനിടക്കുള്ള ആംഗിൾ എന്താണ്, തീറ്റയാണ് അല്ലേ, തീറ്റ. എങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് അപ്പൊ നമുക്ക് ആറിന്റെ ഡയറക്ഷൻ അറിയാം, ബി ഡയറക്ഷൻ അറിയാം, അല്ലെങ്കിൽ ആറിന്റെ ഡയറക്ഷൻ അറിയാം, പിന്നെ ഡയറക്ഷൻ അറിയാം. ബിന്റെയും പിന്റെയും ഡയറക്ഷൻ എന്തായിരിക്കും, സെയിം ഡയറക്ഷൻ ആയിരിക്കും. എങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം എന്താ പറയുന്നത്, നിങ്ങൾ കേൾ ഫിംഗറിനെ എങ്ങോട്ടേക്ക് എടുക്കുക, ആറിൽ നിന്ന് വിയിലോട്ട്, ആറിൽ നിന്ന് വിയിലോട്ട് എടുക്കുക, അല്ലെങ്കിൽ ആറിൽ നിന്ന് പിയിലോട്ട് എടുക്കുക. നിങ്ങൾ ആറിൽ നിന്ന് വിയിലോട്ട് എടുത്താലും ആറിൽ നിന്ന് പിയിലോട്ട് എടുത്താലും സെയിം ആണ്, കാരണം ബിയും പിയും എന്താണ്, സെയിം ഡയറക്ഷനാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ചില കുട്ടികൾക്ക് സംശയമുണ്ട്, ഈ ആറിൽ നിന്ന് വിയിലോട്ട് നമുക്ക് ഇങ്ങനെ എടുത്തുകൂടെ, ഈ ഡയറക്ഷനിൽ എടുത്തുകൂടെ. ശ്രദ്ധിക്കുക, നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുമ്പോൾ എന്താ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണോ ചെറിയ ആംഗിൾ അങ്ങോട്ടേക്ക് ആയിരിക്കണം നമ്മൾ എന്തെടുക്കേണ്ടത്, കേൾ ഫിംഗറിന്റെ ഡയറക്ഷൻ എടുക്കേണ്ടത്. അപ്പൊ കേൾ ഫിംഗർ ആറിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ടേക്ക് എടുക്കുക, വീലോട്ട് എടുക്കുക. ഇതെല്ലാം ചെറിയ ആംഗിൾ ഇങ്ങോട്ടേക്ക് എടുക്കുക, ആറിൽ നിന്ന് വീലോട്ട്, കണ്ടു, ആറിൽ നിന്ന് വീലോട്ട്. ഓക്കെ, നിങ്ങളുടെ തമ്പ് എങ്ങോട്ടേക്ക് പോകുന്നത്, ഇൻ ടു ദി പ്ലെയിൻ, എങ്ങോട്ടേക്ക്, ആ പ്ലെയിനിന്റെ അകത്തോടാണ് നിങ്ങൾ എന്ത് പോകുന്നത്, തമ്പ് പോകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ടു ദി പ്ലെയിൻ. ഇൻറ്റു ദി പ്ലെയിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ക്രോസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു വെക്ടറിനെ വരക്കുന്ന, നമ്മൾ ഇങ്ങനെയല്ലേ വെക്ടറിനെ വരക്കുന്നത്, വെക്ടർ എന്ന് വെച്ചാൽ ഒരു ആര ആണല്ലേ, ഒരു ആര വെച്ചാണ് നമ്മൾ വെക്ടറിനെ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ആര വെച്ചാണ് നമ്മൾ
വെക്ടർ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ വെക്ടർ അകത്തോട്ട് പോവുകയാണെങ്കിൽ, ഈ ആറ് അകത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ വെക്ടറിന്റെ പുറകവശമല്ലേ കാണുന്നത്, അതെന്തായിരിക്കും, ഒരു ക്രോസ് ആകൃതിയായിരിക്കും. ഇനി പ്ലെയിനിന്റെ പുറത്തോട്ട് വരുന്നെങ്കിലോ നമ്മൾ ഇതിന്റെ ചുണ്ടല്ലേ കാണുന്നത്, ഈ മുനയല്ലേ കാണുന്നത്, ഇതെന്തായിരിക്കും, ഡോട്ട് ആയിരിക്കും. അപ്പോൾ ഒരു വെക്ടർ അകത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്രോസ് ഉപയോഗിച്ചും, ഒരു വെക്ടർ പുറത്തോട്ട് വരികയാണെങ്കിൽ അതിന് നമ്മൾ ഡോട്ട് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എൻക്യാപ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, ഇൻ ടു ദി പ്ലെയിൻ ക്രോസ് ആവും. ഓക്കെ, ഇനി അടുത്തൊരു കേസ് എടുക്കാം. ഓക്കെ, ഒറിജിൻ, ബോഡി ഇവിടെ ഇരിക്കുന്നു, ഇതാണ് നമ്മുടെ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ്, ബോഡി ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ മൊമെന്റം എന്താണ്, പി, അല്ലെങ്കിൽ മാസ് ഇൻറ്റു എന്താണ്, വെലോസിറ്റി. വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കാണ്. വെലോസിറ്റി ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ വരച്ചാൽ മതി. ഇങ്ങോട്ടേക്കാണ് എന്തിന്റെ ഡയറക്ഷൻ, വെലോസിറ്റി ഡയറക്ഷൻ. നമുക്ക് ഇവിടെ ഒരു പൊസിഷൻ വെക്ടർ വരക്കാം. ഓക്കെ, പൊസിഷൻ വെക്ടർ, അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഇതാണ് പൊസിഷൻ വെക്ടറിന്റെ ഡയറക്ഷൻ, ഇത് മൊമെന്റിന്റെ ഡയറക്ഷൻ, ഇടയ്ക്കുള്ള ആംഗിൾ എന്താണ്, തീറ്റ. എങ്കിൽ ഇവിടെ എം ക്യാബിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സെയിം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുക. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, ആറിൽ നിന്ന് പിയിലോട്ട്, എങ്ങോട്ടാ, ആറിൽ നിന്ന് പിയിലോട്ട് എടുക്കുക. ആറിൽ നിന്ന് പിയിലോട്ട് എങ്ങോട്ടേക്കായിരിക്കും, പുറത്തോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ, ഇവിടെ ആംഗുലാർ മൊമെന്റ് എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, പ്ലെയിന്റെ എങ്ങോട്ടേക്കായിരിക്കും, പുറത്തോട്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ, എന്തിന് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്, ആംഗുലാർ മൊമെന്റത്തിന്റെ എന്ത് കണ്ടുപിടിക്കുന്നത്, ഡയറക്ഷൻ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് ഈ ആംഗുലാർ മൊമെന്റത്തിന് എന്ത് ചെയ്യാം, ഒന്ന് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കി ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് നിങ്ങൾ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും, എം ആർ ഇൻറ്റു എന്താ കിടക്കുന്നത്, വി സൈൻ തീറ്റ. എം ആർ ഇൻറ്റു എന്താണ്, വി എന്താണ്, സൈൻ തീറ്റ. തൽക്കാലം ഞാൻ ഇതിന്റെ ഡയറക്ഷൻ കളയുന്നു, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുന്നു. എന്തായിരിക്കും, എം ആർ വി എന്താണ്, സൈൻ തീറ്റ. ഇവിടെ നോക്കി, നിങ്ങൾ നോക്കിയേ, വി സൈൻ തീറ്റ, വിയുടെ വെലോസിറ്റിയുടെ സൈൻ കമ്പോണന്റ് ആണ് ഇവിടെ എന്തിനെ പ്രൊവൈഡ് ചെയ്യുന്നത്, ആംഗുലാർ മൊമെന്റത്തിന് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്കിൽ നിങ്ങൾ ഈ പടം നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, നമുക്ക് ഈ വി എന്ന് പറയുന്ന വെക്ടറിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്യാം, റിസോൾവ് ചെയ്യാം. ഒരു കമ്പോണന്റ് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്, ഒരു കമ്പോണന്റ് ഇങ്ങോട്ടേക്ക് പോകും. ഇതെന്തായിരിക്കും, വി കോസ് തീറ്റയും, വി കോസ് തീറ്റയും. ഇനി ഒരു കമ്പോണന്റ് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഇതെന്തായിരിക്കും, ഇതെന്തായിരിക്കും, വി എന്തായിരിക്കും, വി സൈൻ തീറ്റയായിരിക്കും. ഈ ഈ വി സൈൻ തീറ്റയാണ് ഈ ബോഡിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ പോയിന്റിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, കറക്കം എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വി സൈൻ തീറ്റ ആയിരിക്കും ഇവിടെ എന്തിനെ പ്രൊവൈഡ് ചെയ്യുന്നത്, ആംഗുലാർ മൊമെന്റത്തിന് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ദെൻ നമുക്കിതിനെ വേണം ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ആംഗുലാർ മൊമെന്റം എല്ലെന്ന് പറയുന്നത് എം ആർ ഇൻറ്റു എന്താണ്, വി പെർപെൻഡിക്കുലർ. എന്തെന്ന് പറയാം, എം ആർ എന്താണ്, വി പെർപെൻഡിക്കുലർ. വെലോസിറ്റി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആക്ട് ചെയ്യുന്ന വെലോസിറ്റി. എന്തിന് പെർപെൻഡിക്കുലർ ആണ്, റേഡിയസിന് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന വെലോസിറ്റിയുടെ കമ്പോണന്റുകൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, ആംഗുലാർ മൊമെന്റം കിട്ടുന്നത്. നമുക്ക് ഇതിനെ മറ്റു രീതിയിൽ എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. ഞാൻ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുവാണ്. ഞാൻ എൽ ഈസ് ഈക്വൽ ടു, എൽ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ഇൻറ്റു എന്തെന്ന് എഴുതുന്നു, ആർ സൈൻ തീറ്റ എന്ന് എഴുതുന്നു. ഓക്കെ, ആർ സൈൻ തീറ്റ. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്ക് ഈ പടം ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് വരക്കുക. ഒറിജിൻ ഓ, പൊസിഷൻ വെക്ടർ ആർ, ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലാണ്, ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. പോകുന്ന വെലോസിറ്റി എന്താണ്, വി. ആറിനും ബിക്കും ഇടക്കുള്ള ആംഗിൾ എന്താണ്, ആറിനും ബിക്കും ഇടക്കുള്ള ആംഗിൾ എന്താണ്, തീറ്റ. ഞാൻ ഈ ആർ സൈൻ തീറ്റ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതിന് റെസ്പെക്റ്റാണ് ബോഡി എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇങ്ങോട്ടേക്ക് ഞാൻ എന്ത് വെച്ചു, ഒരു പെർപെൻഡിക്കുലർ എന്ത് ചെയ്തു, ഡ്രോ ചെയ്തു. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിക്കും, അതുപോലെ പോസിറ്റീവ് ഇടക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇത് തീറ്റയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഓക്കെ, വെർട്ടിക്കൽ ഓപ്പോസിറ്റ് തീറ്റയാണെങ്കിൽ ഇതെന്തായിരിക്കും, 90 - θ ആയിരിക്കും അല്ലേ. ഇത് തീറ്റ, ഇത് തീറ്റ എങ്കിൽ ഇതെന്തായിരിക്കും, 90 - എന്തായിരിക്കും, തീറ്റയായിരിക്കും. ഓക്കെ, 90 - θ, ഇതെന്താണ്, 90 എങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, തീറ്റ. ഓക്കെ, ഞാനിവിടെ സൈൻ തീറ്റ എന്ന് എടുക്കുവാണ്, സൈൻ തീറ്റ. എന്താ സൈൻ തീറ്റ, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ്, എന്താ ഓപ്പോസിറ്റ്, ഡി, പെർപെൻഡിക്കുലർ. ഓപ്പോസിറ്റ് ബൈ എന്ത് വരും, എന്ത് വരും, ഹൈപ്പോട്ടനസ്. എന്താ ഹൈപ്പോട്ടനസ്, ആർ. ദെൻ ഡി ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി, ആർ സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഈ ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഡി ആണ്. ഡി എന്ന് വെച്ചാൽ എന്താണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എങ്കിൽ നമുക്ക് ഇതിന് എങ്ങനെ പറയാം, എൽ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ഇൻറ്റു ആർ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ.
മാസിന്റെയോ വെലോസിറ്റിന്റെയോ എന്താണ് ആർ പെർപെൻഡിക്കുലർ, നമുക്ക് ഏതാണ് ഏത് ഇക്വേഷനാണ് മെയിൻ ആയിട്ട് വേണ്ടത്, ഈ ഇക്വേഷനാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ഏത് ഇക്വേഷനിലായിരിക്കും, ഈ ഇക്വേഷനിലായിരിക്കും. എം വി എന്താണ് ആർ പെർപെൻഡിക്കുലർ, അത് എം വി എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മൊമെന്റം. എന്തായിരിക്കും ആർ എന്ന് പറയുന്നത് അവിടുത്തെ പൊസിഷൻ വെക്ടറിന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന റേഡിയസ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആർ എന്ന് വിളിക്കുന്നത്. എങ്കിൽ നമുക്ക് ആംഗുലർ മൊമെന്റം എന്ന് പറയാം ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മൊമെന്റം ആൻഡ് ദി പെർപെൻഡിക്കുലർ എന്തായിരിക്കും, ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ നമുക്ക് മൊമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഇതായതുകൊണ്ട് നിങ്ങൾക്ക് ഇതാണ് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇത് കുഴപ്പമില്ല, ഇത് പഠിച്ചാലും വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടുന്ന് ആയിരിക്കും. ഓക്കെ, നമുക്കിനി ഒരു സർക്കുലാർ മോഷനിൽ ആംഗുലാർ മൊമെന്റത്തിന് എന്ത് ചെയ്യാം ഒന്ന് കണ്ടുപിടിക്കാം. ഒരു സർക്കുലാർ മോഷനിൽ, ഒരു പ്യുവർ സർക്കുലാർ മോഷനിൽ നമുക്ക് ആംഗുലാർ മൊമെന്റത്തിന് എന്ത് ചെയ്യാം ഒന്ന് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, ഒരു ബോഡി എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ പോയിന്റിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ റേഡിയസ് വെക്റ്റർ അല്ലെങ്കിൽ കോസൈൻ വെക്റ്റർ. ഇവിടുന്ന് ഇതായിരിക്കും വെലോസിറ്റി ഡയറക്ഷൻ. നമ്മൾ കഴിഞ്ഞ മോഷൻ അലോങ് എ പ്ലെയിനിൽ ഡിസ്കസ് ചെയ്തതാണ് ഒരു സർക്കുലാർ മോഷനിൽ ഇരിക്കുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ടാൻജന്റ് ആയിരിക്കും. ഒരു പോയിന്റിലെ വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്ന ആ പോയിന്റിൽ എന്തായിരിക്കും, ടാൻജന്റ് ആയിരിക്കും വെലോസിറ്റിയുടെ എന്ന് പറയുന്നത് ഡയറക്ഷൻ എന്ന് പറയുന്നത്. എങ്കിൽ ഇതിന് ടാൻജന്റ് വരച്ചു, ഇത് റേഡിയസ് അല്ലേ, എങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ റേഡിയസ് വെക്ടറിനും അല്ലെങ്കിൽ പൊസിഷൻ വെക്ടറിനും വെലോസിറ്റി വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്, ആംഗിൾ എത്ര ഡിഗ്രിയാണ്, ആംഗിൾ 90 ഡിഗ്രിയാണ്. എങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആംഗുലാർ മൊമെന്റത്തിന് കണ്ടുപിടിക്കാം. എന്തായിരിക്കും ആംഗുലാർ മൊമെന്റം, എൽ ഇസ് ഈക്വൽ ടു എം വി ആർ എന്താണ്, സൈൻ തീറ്റ. എം വി ആർ എന്താണ് സൈൻ തീറ്റ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എം വി ആർ എന്താണ് സൈൻ തീറ്റ. എങ്കിൽ ഇവിടെ തീറ്റ എത്ര ഡിഗ്രി ആയിരിക്കും, ഇൻ ദിസ് കേസ് തീറ്റ ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കിവിടെ ആംഗുലാർ മൊമെന്റം എന്ത് കിട്ടും, എം വി എന്തെന്ന് കിട്ടും, നമുക്ക് എം വി എന്ത് കിട്ടും, ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി, ഒരു സർക്കുലാർ മോഷൻ ഇരിക്കുന്ന ഒരു ബോഡിയുടെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നതായിരിക്കും എം വി ആർ ആയിരിക്കും. ഇനി ഒരു എൻക്യാപ്പുകൾ ഉണ്ട്, ഇതിന് വെക്റ്റർ ഫോമിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എൻക്യാപ്പ് കൊണ്ട് എന്ത് ചെയ്യണം, ഒരു എൻക്യാപ്പ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ചെയ്യണം. എൻക്യാപ്പ് എന്ന് പറയുന്നത് വിറ്റും ആറിനും വിച്ചലി പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നതായിരിക്കും. ഇവിടെ ആംഗുലാർ മൊമെന്റത്തിന് എൻക്യാപ്പിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ആറിൽ നിന്ന് വീലോട്ട് എടുക്കുക, ഇങ്ങോട്ടേക്ക് എടുക്കുക അല്ലേ. എങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും, പുറത്തോട്ടായിരിക്കും. ഇത് തിരിച്ചാണെങ്കിലോ എങ്ങോട്ടേക്കായിരിക്കും, ഇതിന്റെ അകത്തോട്ടായിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ കണ്ടുപിടിക്കുന്നത്, ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ കേസിൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടേക്കാണ്, ആറിൽ നിന്ന് വീലോട്ട് എങ്ങോട്ടേക്കായിരിക്കും, ആറിൽ നിന്ന് വീലോട്ട് ആകുമ്പോൾ തമ്പ് എങ്ങോട്ടേക്കാണ്, പുറത്തോട്ട്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, ഇതായിരിക്കും പുറത്തോട്ട്, ഇതായിരിക്കും എന്തിന്റെ ഡയറക്ഷൻ, എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തിരിച്ചാണെങ്കിലോ, ഇതിപ്പോ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഔട്ട് ടു ദി പ്ലെയിൻ ആണെങ്കിൽ, ക്ലോക്ക് വൈസ് ആണെങ്കിലോ അകത്തോട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആംഗുലാർ വെലോസിറ്റി എം വി ഇൻറ്റു എന്ത് കിട്ടി, ആർന്ന് കിട്ടി. നമുക്ക് ഇതിന് ഒമേഗ ടൈമിലോട്ട് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റാം. ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിലോട്ട് മാറ്റിയേക്കാം. നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടിയിരിക്കുന്നത്, എൽ ഇസ് ഈക്വൽ ടു എം വി ആർ. ഓക്കെ, എം വി ആർ ഞാൻ ഡയറക്ഷൻ എടുത്ത് കളഞ്ഞു. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി വി ഇൻ ടേംസ് ഓഫ് ഒമേഗ എന്താ, വി ഇസ് ഈക്വൽ ടു മക്കളെ ആർ ഒമേഗയാണ്. വി ഇസ് ഈക്വൽ എന്നാണ് ആർ ഒമേഗ. ഒമേഗ എന്ന് വെച്ചാൽ ഈ ബോഡി കറങ്ങുന്ന ആംഗുലാർ വെലോസിറ്റി. ദെൻ എം ഇൻറ്റു വിക്ക് ഒരു എന്താണ്, ആർ ഒമേഗ ഇൻറ്റു എന്താണ് ആർ. എന്ത് കിട്ടി നമുക്ക്, എം ആർ സ്ക്വയർ എന്ത് കിട്ടി, ഒമേഗ എന്ന് കിട്ടി. എം ആർ സ്ക്വയർ എന്ത് കിട്ടി, ഒമേഗ. എം ആർ സ്ക്വയറിന്റെ ഒമേഗ, എം ആർ സ്ക്വയർ. എന്താ എം ആർ സ്ക്വയർ എന്ന് പറയുന്നത്, അതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ നമുക്ക് എല്ലിന് പുതിയൊരു ഇക്വേഷൻ കിട്ടി, എൽ ഇസ് ഈക്വൽ ടു എന്താണ്, ഐ ഇൻറ്റു എന്താണ് ഒമേഗ. ഇതിന്റെ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ എന്താ എങ്ങനെ എഴുതേണ്ടത്, വെക്ടർ എൽ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു, ഐ എന്താണ് ഒരു സ്കെയർ ക്വാണ്ടിറ്റി ആണ്, പിന്നെന്താണ് വെക്ടർ ഒമേഗ. വെക്ടർ എന്താണ് ഒമേഗ. നമുക്കറിയാം ഒമേഗ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, ഒമേഗ ഡയറക്ഷൻ എന്തിന്റെ ഡയറക്ഷൻ തുല്യമായിരിക്കും, ഈ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, പുറത്തോട്ടാണ്. എങ്കിൽ ഈ കേസിൽ ഒമേഗ ഡയറക്ഷൻ എങ്ങോട്ടേക്ക് തന്നെയായിരിക്കും, പുറത്തോട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഒമേഗയുടെ ഡയറക്ഷനും ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ ഡിഫൈൻ ചെയ്യുന്നത്, ആംഗുലാർ മൊമെന്റത്തിന് ഒരു സർക്കുലാർ മോഷനിൽ റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എൽ ഇ സിഗ്നൽ എന്ത് ചെയ്യും, നമുക്ക് ഐ ഒമേഗ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ കഴിയും.
ഓക്കെ, അപ്പോൾ ഓർക്കുക ഇമ്പോർട്ടന്റ് ഇൻഡിക്കേഷൻ ആണ് എൽ ഇ സീക്വൽ എന്താണ് ഐ ഒമേഗയും അതുപോലെ തന്നെ എൽ ഇ സീക്വൽ ടു ആർ ക്രോസ് പിയും നിങ്ങൾ എന്ത് ചെയ്യുന്ന ഇൻഡിക്കേഷൻ ആണ്, റിമെമ്പർ ചെയ്യുന്ന ഇൻഡിക്കേഷൻ ആണ്. ഇത് വെച്ചായിരിക്കും കൂടുതൽ എന്ത് ചോദിക്കുന്നത്, പ്രോബ്ലം ചോദിക്കുന്നത്. ഈ ഇക്വേഷനൊക്കെ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ റിലേഷൻ കണക്ടിങ് എൽ ആൻഡ് ഒമേഗ ചോദിച്ചാലും എൽ ആൻഡ് ഐ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എൽ ഇ സീക്വൽ ടു ഐ ഒമേഗ. എവിടുന്ന് ഡിറൈവ് ചെയ്യേണ്ടത്, എൽ ഇ സീക്വൽ ടു ആർ ക്രോസ് പി. ആർ എന്ന് വെച്ചാൽ എന്താണ്, ആർ ഇ സീക്വൽ ടു സോറി ആർ ക്രോസ് പി എന്താണ്, ആർ പി എന്താണ് സൈൻ തീറ്റ. എന്താ പി എന്ന് വെച്ചാൽ എം ഇൻറ്റു എന്താണ് ആർ ആണ്, സോറി എം ഇൻറ്റു എന്താണ് വി ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എൽ ഇ സീക്വൽ ടു എം വി ആർ എന്താണ് സൈൻ തീറ്റ. ഇവിടെ വെലോസിറ്റിക്ക് വരെ എന്ത് കൊടുക്കുക, നിങ്ങൾ വെലോസിറ്റിക്ക് വരെ ആർ ഒമേഗ എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, എം ആർ സ്ക്വയർ ഒമേഗ, എം ആർ സ്ക്വയർ എന്താണ് ഐ ആണ്, ഇൻറ്റു എന്താണ് ഒമേഗ. അപ്പൊ എൽ ഇ സീക്വൽ ടു ഐ ഇൻറ്റു എന്താ ഒമേഗ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ കണ്ടുപിടിക്കുന്നത് ആംഗുലാർ മൊമെന്റത്തിനെ എമ്മിന് ടൈമിൽ കണ്ടുപിടിക്കുന്നത്, ഒമേഗയുടെയും ഐയുടെയും ടൈമിൽ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. ആംഗുലാർ മൊമെന്റത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ആംഗുലാർ മൊമെന്റിന് ബ്രീഫ് ആയിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ബ്രീഫ് ആയിട്ട് എന്ത് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ കറക്കം മൂലം കിട്ടുന്ന മൊമെന്റമാണ് എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത്. ആംഗുലാർ മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ക്രോസ് എന്താണ്, പി ആണ് ആംഗുലാർ മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ആംഗുലാർ ആർ ക്രോസ് പി എന്ന് പറയുന്നതാണ് ആർ പി സൈൻ തീറ്റയാണ്. ആറ് പി സൈൻ തീറ്റേന്റെ എന്താണ് എൻ ക്യാപ്പ് ആണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാൻ നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർ പി പിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, എം ഇൻറ്റു എന്ത് കൊടുക്കാം, എം ഇൻറ്റു വി കൊടുക്കാം, എം ഇൻറ്റു വി കൊടുക്കാം. ദെൻ വെലോസിറ്റി നമുക്കൊന്ന് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും, വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ, വെലോസിറ്റി എന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ഒമേഗ എന്താണ്, ആർ എന്താണ്, ആർ ഒമേഗയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എം ആർ സ്ക്വയർ ഇൻറ്റു എന്ത് കിട്ടി, ഒമേഗ എന്ന് കിട്ടി. എം ആർ സ്ക്വയർ എന്താണ് ഐ ആണ്. ദെൻ എൽ ഇ സിക്കൽ എന്ത് കിട്ടി, ഐ ഒമേഗ എന്ന് കിട്ടി. ഓക്കെ, എൽ ഇ സിക്കൽ എന്ത് കിട്ടി, ഐ ഒമേഗ. ഈ രണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ ഈ കഴിഞ്ഞ ലെക്ചറിൽ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്ത്. ഇനി ആംഗുലാർ മൊമെന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആംഗുലാർ മൊമെന്റത്തിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക. ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എന്താണ് റേഡിയസ് വെക്റ്റർ ആൻഡ് മൊമെന്റം വെക്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, എൽ ഇ സീക്വൽ ടു എന്താണ്, ഐ ഇൻറ്റു എന്താണ് ഒമേഗ. ഇൻ ടേംസ് ഓഫ് എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ മോഷനും ആംഗുലാർ മോഷനും തമ്മിലുള്ള റിലേഷനാണ്. നമ്മൾ ഓൾറെഡി ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. മോഷൻ ലോങ് പ്ലെയിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ച മൊമെന്റവും അതുപോലെ ടോർക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ടേബിൾ ഉണ്ടാക്കുകയാണ്. ഈ ടേബിൾ പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിനകത്ത് ഏകദേശം നമുക്കൊരു 25% പോർഷൻ നമുക്ക് ഈ ടേബിൾ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരു ഇമ്പോർട്ടൻ്റ് ടേബിൾ ആണിത്. ഓക്കെ, ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ലീനിയർ മോഷനാണ് നമ്മൾ പഠിച്ചത്. സ്ട്രേറ്റ് ലൈൻ മുതൽ വർക്ക് എനർജി ആൻഡ് പവർ വരെയാണ് നമ്മൾ ലീനിയർ മോഷനായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത്. പിന്നെ പ്ലെയിനകത്ത് നമ്മൾ ആംഗുലർ മോഷൻ വരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ വരുന്നുണ്ടായിരുന്നു. അത് അതിനകത്ത് നമ്മൾ ആംഗുലർ വെലോസിറ്റിയും അതുപോലെ ആക്സിലറേഷൻ കാര്യങ്ങളെ പഠിച്ചുള്ളൂ. ബാക്കി ഡെപ്തിലോട്ട് വന്നത് സിസ്റ്റം പാർട്ടിക്കൽ ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. അവിടെ നമ്മൾ ആംഗുലാർ ഇനർഷ്യ, അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ, ആംഗുലാർ മൊമെന്റം, അതുപോലെ തന്നെ ടോർക്ക്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എവിടെയാണ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കലാണ്. അപ്പൊ നമുക്ക് നോക്കാം ലീനിയറിനകത്ത് നമ്മൾ സ്ട്രേറ്റ് ലൈനകത്ത് ആദ്യം പഠിച്ച ആരെയാണ്, ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്, ഡിസ്പ്ലേസ്മെന്റ്. അവിടെ നമ്മൾ ആരെ കുറിച്ച് പഠിച്ചു, ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത് ആംഗുലാറിനകത്ത് പഠിച്ചത് എന്താണ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്തിനെ കുറിച്ചാണ് പഠിച്ചത്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചാണ് പഠിച്ചത്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്ത ലെറ്റർ എന്താണ്, തീറ്റ എന്ന് പറഞ്ഞ ലെറ്ററാണ് നമ്മൾ എന്ത് ചെയ്ത് ഡിനോട്ട് ചെയ്ത്. ഇനി ഇവർ തമ്മിൽ എന്തുണ്ടായിരുന്നു, ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷൻ പഠിക്കാൻ സിമ്പിൾ ടെക്നിക്കിൽ ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ്, ആർക്ക് ബൈ എന്താണ് റേഡിയസ്, അല്ലെങ്കിൽ ആർക്ക് ഈസ് ഈക്വൽ ടു എന്താണ് ആംഗിൾ ഇൻറ്റു എന്താണ് റേഡിയസ്. അതായത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു, സോറി എക്സ് ഈസ് ഈക്വൽ ടു, അതായത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ എന്ത് വരും, റേഡിയസ്, അല്ലെങ്കിൽ ആർക്ക് ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു എന്താണ് ആംഗിൾ. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്താണ്, വെലോസിറ്റിനെ കുറിച്ച് പഠിച്ചു. എന്താ വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ടേബിളിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ടേബിൾ പഠിക്കുന്നവർക്ക് ഏകദേശം കുറെ നമുക്ക് ലോസ് ഓഫ് മോഷൻ വരെയുള്ള ചാപ്റ്റർ നമുക്ക് എന്ത് പറ്റും, ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് എന്ത് പറ്റും, കവർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ എന്തായിരുന്നു, ടൈം, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ്. എങ്കിൽ ഇവിടെ എന്താണ് വെലോസിറ്റിക്ക് വരെ നമ്മൾ പഠിച്ചത് എന്താണ്, ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്തായിരുന്നു,
ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വൈ എന്തായിരുന്നു? ടൈം ആയിരുന്നു. ഇനി ഇവർ തമ്മിൽ റിലേഷൻ എന്തായിരുന്നു? വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഓക്കെ, ഇവിടെ പഠിച്ചത് എന്താണ്? ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. ആൽഫ എന്തായിരുന്നു? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ആൽഫ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ആർ ഇൻറ്റു, സോറി, എ ഈസ് ഈക്വൽ എന്താണ്? ആർ ആൽഫ എന്ന് പഠിച്ചു. ഓക്കെ, ഇത് നമ്മൾ എവിടെ പഠിച്ചതാണ്? മോഷൻ അലോങ് പ്ലെയിനിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഈ ചാപ്റ്റർ തോന്നുമ്പോൾ പുതിയൊരാളെ കുറിച്ച് പഠിച്ചു. അതെ, സ്ട്രേറ്റ് ലൈൻ കഴിഞ്ഞ് നമ്മൾ പിന്നെ പഠിച്ച ആര്? സ്ട്രേറ്റ് ലൈനാണ് നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി എന്താണ്? ആക്സിലറേഷൻ. അതിനുശേഷം നമ്മൾ ഇനേർഷ്യനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ലോസ് ഓഫ് മോഷൻ അതാണ്. ഇനേർഷ്യനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്ത്? ഡിസ്കസ് ചെയ്ത്. നമുക്കറിയാം ലീനിയറിന്റെ കേസിൽ, ലീനിയർ മോഷന്റെ കേസിൽ ഒരു ബോഡിയുടെ ഇനേർഷ്യ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാസ് കൂടുവാണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും? ഇനേർഷ്യ കൂടുതലായിരിക്കും, അല്ലെ? എങ്കിൽ ഇവിടെ ലീനിയർ മോഷനകത്ത് നമ്മൾ ആരെ കുറിച്ച് പഠിച്ചു? മാസിനെ കുറിച്ച് പഠിച്ചപ്പോൾ ആ മാസത്തിന്റെ റൊട്ടേഷൻ അനലോഗായിട്ട് നമ്മൾ പഠിച്ച ആരെയാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആരെയാണ്? ഐനെ കുറിച്ച് പഠിച്ചു. ഇവിടെ മാസാണെങ്കിൽ ഇവിടെ ഇനേർഷ്യ കൊടുക്കുന്ന ആരായിരിക്കും? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും, ഐ ആയിരിക്കും. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം ഐ ഈസ് ഈക്വൽ ടു എന്താണ്? എം ആർ സ്ക്വയർ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ ഇനേർഷ്യ പഠിച്ചതിന് ശേഷം നമ്മൾ ആരെ കുറിച്ച് പിന്നെ പഠിച്ചത്? അവിടെ നമ്മൾ ഇനേർഷ്യ പഠിച്ചതിന് ശേഷം, മാസിന്റെ ഇനേർഷ്യ പഠിച്ചതിന് ശേഷം നമ്മൾ അവിടെ മൊമെന്റത്തിനെ കുറിച്ച് പഠിച്ചു. മൊമെന്റം ലീനിയർ മൊമെന്റം പി. ഇവിടെ നമ്മൾ മൊമെന്റത്തിന് പകരം ആരെ പഠിക്കുന്നത്? ആംഗുലർ മൊമെന്റം. ലീനിയർ മൊമെന്റം ഇവിടെ എന്തായിരിക്കും? ആംഗുലർ മൊമെന്റത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നമുക്ക് അറിയാം എന്താണ്? എൽ ഇസ് ഈക്വൽ ടു, എൽ ഇസ് ഈക്വൽ ടു എന്താണ്? ആർ ക്രോസ് എന്താണ്? പി ആണ്. ആർ ക്രോസ് എന്താണ്? പി ആണ്. എൽ ഇസ് ഈക്വൽ ടു എന്താണ്? ആർ ക്രോസ് എന്താണ്? പി ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ അവിടെ നമ്മൾ മൊമെന്റം പഠിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത ആരെ കുറിച്ചാണ്? ഓക്കെ, മൊമെന്റം ഇക്വേഷൻ എന്തായിരുന്നു? മൊമെന്റം പി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു എന്താണ്? വെലോസിറ്റി. ഇവിടെ നമുക്ക് മാസിന് പകരം എന്തിട്ട് കൊടുക്കാം? നമുക്കറിയാം എം എന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും? ഐ ആയിരിക്കും, അല്ലെ? മാസിന്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയി. വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ വെലോസിറ്റി പകരം എന്താണ്? ഒമേഗ, ഐ ഒമേഗ, കണ്ടോ? അതായത് മൊമെന്റത്തിന് ഇക്വേഷൻ ഇറങ്ങി നമുക്ക് ആരുടെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം? ആംഗുലർ മൊമെന്റ് ഇക്വേഷൻ എന്ത് ചെയ്യാം? ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഓൾറെഡി ഈ ഇക്വേഷൻ ഡിറൈവ് എടുത്തായിരുന്നു, അല്ലെ? ഓക്കെ, തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തിയായിരുന്നു. ഐ ഒമേഗ അല്ലെങ്കിൽ പി ഈക്വൽ ടു എം അറിയാമെങ്കിൽ അവിടെ എമ്മിന് വരുന്നിട്ട് കൊടുക്കുക, ഐ ഇട്ട് കൊടുക്കുക, വിക്ക് വരുന്നിട്ട് കൊടുക്കുക, ഒമേഗ ഇട്ട് കൊടുക്കുക, എൽ ഈക്വൽ ടു എന്നാണ്? ഐ ഒമേഗ. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേഷൻ എന്താണ്? എൽ ഈക്വൽ ടു എന്നാണ് ആർ ക്രോസ് സി. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അവിടെ നമ്മൾ മൊമെന്റം പഠിച്ചതിന് ശേഷം നമ്മൾ ആരെ കുറിച്ച് അവിടെ പഠിച്ചത്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പഠിച്ചു. എന്താ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം is equal to എന്തായിരുന്നു? ഫോഴ്സ് ആയിരുന്നു, അല്ലെ? അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പഠിച്ചത്? എഫ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പഠിച്ചു? ഡി പി ബൈ എന്ത് പഠിച്ചു? ഡി ടി, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? മൊമെന്റം. ഇവിടെ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. എന്തായിരുന്നു? മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എന്തും കൂടെ പഠിച്ചു നമ്മൾ? എം ഇൻറ്റു എന്തും കൂടെ പഠിച്ചു? എ എന്നും കൂടെ പഠിച്ചു. ഓക്കെ, ഇവിടെ ഫോഴ്സ് പഠിച്ച സമയത്ത് നമ്മൾ ഇവിടെ പഠിച്ച ആരെ കുറിച്ചാണ്? ടോർക്കിനെ കുറിച്ചാണ്. ഓക്കെ, ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് ഈ ടേമിൽ പറയാൻ പറ്റും. ഡി പി ബൈ ഡി ടി അല്ലേ? ഓക്കെ, എങ്കിൽ ഇവിടെ എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഫോഴ്സ് എങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്തായിരിക്കും? ആംഗുലർ മൊമെന്റം. എന്താ ആംഗുലർ മൊമെന്റം? എൽ, അല്ലെ? പി ടു വരന്നിട്ട് കൊടുക്കുക, എൽ ഇട്ട് കൊടുക്കുക, റെഡി കഴിഞ്ഞു. ഓർ ഇവിടെ എന്താ കിടക്കുന്നത്? എം ഇൻറ്റു എന്താ കിടക്കുന്നത്? എ അല്ലെ കിടക്കുന്നത്? എം ഇൻറ്റു എ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും? എമ്മിന് പകരം നമ്മൾ എന്തിട്ട് കൊടുത്തു? ഐ. എയ്ക്ക് പകരം നമ്മൾ എന്തായിട്ട് കൊടുക്കേണ്ടത്? എയ്ക്ക് പകരം എന്തിട്ട് കൊടുക്കുക? ആൽഫ, ഐ ആൽഫ, കണ്ടോ? അതായത് ലീനിയർ ഇക്വേഷൻ അറിയാമെങ്കിൽ അവിടെ നമുക്ക് ആംഗുലർ ഇക്വേഷൻ എന്ത് പറ്റും? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഫോഴ്സ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണെങ്കിൽ എന്തായിരിക്കും ടോർക്ക് എന്ന് പറയുന്നത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. നമ്മളിപ്പോ ഡിറൈവ് ചെയ്തെടുക്കും, കാണിച്ചു തരാം. ഓക്കെ, ദെൻ എമ്മിന്റെ എയ്ക്ക് പകരം എന്താണ്? ഐൻറ്റു എന്താണ്? ആൽഫ. ദെൻ ഇവർ തമ്മിൽ എന്തുണ്ട് റിലേഷൻ ഉണ്ട്? അത് നമുക്കറിയാം. ഞാൻ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? ആർ ക്രോസ് എന്താണ്? ആർ ക്രോസ് എന്താണ്? എഫ് ആണ്. ഓക്കെ,
ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്നല്ലേ സംശയം, കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് മൊമെന്റം, എന്താ മൊമെന്റം എന്ന് വെച്ചാൽ, മൊമെന്റം എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എന്താണ് പി ആണ്, ആർ ക്രോസ് എന്താണ് പി ആണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ. നമുക്ക് ഇതിന്റെ ഒന്ന് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. ഓക്കെ, എന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി. ശ്രദ്ധിക്കുക, ഇവിടെ തന്നിരിക്കുന്ന ഫോർമുല, ദ ഡെറിവേറ്റീവ് ഓഫ് ടു നമ്പർ, അതായത് ടു ഫംഗ്ഷൻ ആറും പിയും, രണ്ട് ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എടുക്കുന്നത്, രണ്ട് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾ ഉണ്ട്, ആ റൂളിന്റെ പേരാണ് പ്രൊഡക്ട് റൂൾ. ഓക്കെ, ആ പ്രൊഡക്ട് റൂളിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റും, ആ പ്രൊഡക്ട് റൂൾ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം, ഡി ബൈ ഡി ടി ഓഫ് യു വി എന്ന് പറയുന്നത്. അപ്പോൾ യുവും വി എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ നമ്മൾ പ്രൊഡക്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് എന്താണ് ഫസ്റ്റ് ആണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പ്രൊഡക്റ്റ് എന്താ പറയുന്നത്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു എന്താണ് ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ് ആറും, സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ് പി യു ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഫസ്റ്റ് ഫംഗ്ഷന്റെ പുറത്തെടുത്തിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണോ, ദെൻ സെക്കൻഡ് ഫംഗ്ഷന്റെ പുറത്തെടുത്തിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ് ഡെറിവേറ്റീവ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്, പ്രൊഡക്ട് റൂൾ അപ്ലൈ ചെയ്യും. ഓക്കെ, നമുക്ക് ഇനി ഇതിന് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു, ഫസ്റ്റ് എന്താ ആർ അല്ലേ, ആർ ഇൻറ്റു അല്ല ഇവിടെ ക്രോസ് ആയതുകൊണ്ട് ക്രോസ്, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡി പി ബൈ ഡി ടി പ്ലസ് സെക്കൻഡ് ഇൻറ്റു എന്താ പി ക്രോസ്, ഇൻറ്റു അല്ല ക്രോസ് ആയതുകൊണ്ട് ക്രോസ്, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡി ആർ ബൈ ഡി ടി. ഓക്കെ, ഞാൻ നോക്കുക, ആർ ക്രോസ് എന്താ ഡി പി ബൈ ഡി ടി എന്ന് വെച്ചാൽ, ഡി പി ബൈ ഡി ടി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഫോഴ്സ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ് ഫോഴ്സ് ആണ്, ഫോഴ്സ് പ്ലസ് എന്താ പി എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ക്രോസ് ഡി ആർ ബൈ ഡി ടി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫോഴ്സ് എന്തായിരിക്കും, വെലോസിറ്റി. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കുക, ഇവിടെ ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോർക്ക് ആയിരിക്കും അല്ലേ. ആർ ക്രോസ് എഫ് എന്താണ്, ടോർക്ക് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ആർ ക്രോസ് എഫ് എന്താണ് ടോർക്ക് ആണ്. പ്ലസ് എന്താ വി ക്രോസ് വി, ഓക്കെ പോട്ടെ, എന്താ എ ക്രോസ് എ, എന്താ എ ക്രോസ് എ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു എന്താ വരുന്നത്, സൈൻ എന്ത് വരും, സൈൻ തീറ്റ വരും. എന്താ എയുടെയും ഒരു വെക്ടർ എ, എയുടെയും എയുടെയും ഇടക്കുള്ള ആംഗിൾ എന്താണ്, എയുടെയും എയുടെ ഇടക്കുള്ള ആംഗിൾ സീറോ ആയിരിക്കും. സൈൻ സീറോ എന്താ നമുക്ക് ഇടുന്നത്, സീറോ. അപ്പൊ എ ക്രോസ് എ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഏതെങ്കിലും ഒരു വെക്ടർ വെച്ച് ആ വെക്ടറിന് തന്നെ ക്രോസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സീറോ കിട്ടും. ഓക്കെ, ആ പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പോൾ വി ക്രോസ് വിയുടെ ക്രോസ് പ്രൊഡക്റ്റ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, സീറോ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡി എൽ ബൈ ഡി ടി, ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്ത് കിട്ടി, ടോർക്ക് എന്ന് കിട്ടി. അപ്പൊ എന്ത് കിട്ടി, ഡി എൽ ബൈ ഡി ടി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, ടോർക്ക് കിട്ടി. ഓക്കെ നോക്കിയേ, അപ്പോൾ ഈ കോളത്തിൽ ഡി എൽ ബൈ ഡി ടി നമുക്ക് എന്ത് കിട്ടി, ടോർക്ക് എന്ന് നമുക്ക് എന്ത് ചെയ്തു, കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഡി എൽ ബൈ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എന്തായിരിക്കും, ടോർക്ക് ആയിരിക്കും. അല്ലെങ്കിൽ നോക്കിയേ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഫോഴ്സ് ആണെങ്കിൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എന്തായിരിക്കും, ടോർക്ക് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് ഐ ആർ സെയിം കിട്ടിയത് നോക്കാം. സിമ്പിൾ ആണത്, നമുക്കറിയാം ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ എന്താണ്, ഡി ടി ആണ്. നമ്മൾ മുമ്പ് ഡിറൈവ് ചെയ്ത സാധനം അല്ലേ, ഡി എൽ ബൈ എന്താണ്, ഡി ടി. ഓക്കെ മക്കൾ, എന്താ പറയൂ, ഡി എൽ എന്താണ്, ഓൾറെഡി പറഞ്ഞു ഐ ഒമേഗ ആണ് അല്ലേ. എൽ ഇസ് ഈക്വൽ ടു എന്താണ്, ഐ ഒമേഗ. ഐനെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. അപ്പൊ ഐ ഇൻറ്റു, ഓക്കെ ആംഗുലർ മൊമെന്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറുന്നില്ല എങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ ഡി ഒമേഗ ബൈ എന്താണ്, ഡി ടി. എന്താ ഡി ഒമേഗ ബൈ ഡി ടി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം, യെസ് ആൽഫ. ദെൻ ഐ ആൽഫ എന്ത് കിട്ടി, ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ഓക്കെ, അപ്പൊ ഇത്ര ഇക്വേഷൻ നമുക്ക് ക്ലിയർ ആയില്ലേ. ഓക്കെ ഓക്കെ, ലോസ് ഓഫ് മോഷൻ നമ്മൾ അടുത്ത് പഠിച്ചതിനെ കുറിച്ചായിരുന്നു. അടുത്ത് നമ്മൾ പഠിച്ചത് ആ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിനെ കുറിച്ചായിരുന്നു. എന്താ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം പറയുന്നത്, ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇഫ് ദർ ഈസ്
നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ദ ടോട്ടൽ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അവിടുത്തെ മൊമെന്റം എന്തായിരിക്കും? മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? സിമ്പിൾ ആണ്. നമുക്കറിയാം എഫ് ഈസിക്വൽ എന്താണ്? ഡി പി ബൈ എന്താണ് ഡി ടി. ഇഫ് ദേർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്കിയതില്ല, അപ്പൊ എഫ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എന്ത് കിട്ടി? സീറോ കിട്ടി. അല്ലെങ്കിൽ ഡി പി എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഡി പി സീറോ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം സീറോ. ചേഞ്ച് ഇൻ മൊമെന്റം സീറോ, അതായത് അവിടെ എന്തില്ല? ചേഞ്ച് ഇല്ല. ചേഞ്ച് ഇല്ലെങ്കിൽ ഇനിഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്ന് പറയുന്ന മൊമെന്റം. ഇഫ് ദേർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ഇഫ് ദേർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ദ ടോട്ടൽ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. മൊമെന്റത്തിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. എങ്കിൽ നമുക്ക് ഇവിടെ അതുപോലെ എന്ത് ചെയ്യാം? ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താ മക്കളെ ടോർക്ക് ഇൻഡിക്കേഷൻ? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എന്താണ്? ഡി എൽ ബൈ എന്താണ്? ഡി ടി, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. എങ്കിൽ ഇഫ് ദേർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക്, ഒരു ബോഡിക്ക് എന്ത് അപ്ലൈ ചെയ്യുന്നില്ല? ടോർക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല? അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡിയുടെ എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഇക്വേഷൻ കൊടുക്കാം അല്ലെ? ഈക്വൽ ടു എന്താണ്? ഡി എൽ ബൈ എന്താണ്? ഡി ടി. അല്ലെങ്കിൽ ഡി എൽ ഇസ് ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ എൽ ഇസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ്. അതായത് അവിടെ എന്തിന് ചേഞ്ച് ഇല്ല? ആംഗുലാർ മൊമെന്റത്തിന്റെ ചേഞ്ച് എന്താണ്? സീറോ ആണെങ്കിൽ അവിടെ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ത് മൊമെന്റം? ആംഗുലാർ മൊമെന്റം. അതായത് എക്സ്റ്റേണൽ ടോർക്ക്, ഒരു ബോഡിയിലോട്ട് നമ്മൾ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ല. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോഡിക്കകത്തും നമ്മൾ എക്സ്റ്റേണൽ ആറ്റംസ് അപ്ലൈ ചെയ്യുന്നില്ല, ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ല. എങ്കിൽ എന്താണ്? അതിന്റെ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ ഇനിഷ്യൽ ആംഗുലാർ മൊമെന്റും ഫൈനൽ ആംഗുലാർ മൊമെന്റും ഒക്കെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത് എന്താണ്? ഇഫ് ദേർ ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത് എന്താണ്? ഇഫ് ദേർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക്, ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം, ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കൊരു ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു ബോഡി ഈ ആക്സസിന് ചുറ്റും കിടന്ന് കറങ്ങുവാണ്. ഓക്കെ, കറങ്ങുന്നു. കറങ്ങുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് വിളിക്കാം ഐ എന്ന് വിളിക്കാം. ഓക്കെ, ഐ. ഇത് കറങ്ങുന്ന ഒരു വെലോസിറ്റി ഉണ്ടല്ലോ, ആ വെലോസിറ്റി നമുക്ക് എന്ത് വിളിക്കാം? ഒമേഗ. ഇനിഷ്യൽ ആയതുകൊണ്ട് ഐ വൺ എന്താണ്? ഒമേഗ വൺ. അപ്പോൾ ഈ ബോഡിയുടെ ഇനിഷ്യൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? എൽ വൺ ഇസ് ഈക്വൽ ടു ഐ വൺ എന്താണ്? ഒമേഗ വൺ. അതായത് ആംഗുലാർ മൊമെന്റം ഇക്വേഷൻ എന്താണ്? ഐ ഒമേഗയാണ്. അപ്പൊ എൽ വൺ ഇസ് ഈക്വൽ ഐ വൺ എന്താണ്? ഒമേഗ വൺ ആണ് അല്ലെ. ഈ ബോഡിയുടെ റേഡിയസ് ചെറുതായി. ഈ ബോഡിയുടെ എന്ത് ചെറുതായി? റേഡിയസ് എന്തായി? ചെറുതായി. എന്ത് കൊടുത്തില്ല? എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും കൊടുത്തില്ല. എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും കൊടുക്കാതെ തന്നെ ബോഡിയുടെ റേഡിയസ് എന്തായി? ചെറുതായി. ഒരു എക്സാമ്പിൾ, ഞാൻ ഇങ്ങനെ കൈ വെച്ച് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? കൈ പെട്ടെന്ന് എന്ത് ചെയ്തു? ഇങ്ങനെയാക്കി. അല്ലെങ്കിൽ കൈ പെട്ടെന്ന് എന്ത് ചെയ്തു? ഇങ്ങനെയാക്കി. ഇപ്പൊ എന്താ സംഭവിച്ചത്? ആദ്യം ഞാൻ കറങ്ങിയത് ഇത്രയും റേഡിയസിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ കറങ്ങുന്ന എത്ര റേഡിയസാണ്? റേഡിയസ് എന്ത് ചെയ്തു? കുറഞ്ഞു. നമുക്കറിയാം റേഡിയസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് ചെയ്യും? കുറയും. കാരണം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ഇസ് ഈക്വൽ ടു എന്താണ്? എം ആർ സ്ക്വയർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പോൾ സെക്കൻഡിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തെന്ന് വിളിക്കാം? നമുക്ക് ഐ ടു എന്ന് വിളിക്കാം. സ്വാഭാവികമായിട്ടും അവിടുത്തെ ആംഗുലർ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല, നമുക്ക് അതിനെന്ത് വിളിക്കാം? ഒമേഗ ടു എന്ന് വിളിക്കാം. ചില ആൾക്കാർ കഴിയുന്നുണ്ടായിരിക്കും ഒമേഗ വൺ ഒമേഗ ടു എന്ന് ഈക്വൽ ആവത്തില്ലേ. ഒരിക്കലുമല്ല. നമ്മൾ ഇങ്ങനെ കൈവച്ച് കറങ്ങുമ്പോഴുള്ള സ്പീഡിനേക്കാൾ സ്പീഡ് ഇങ്ങനെ കൈവച്ച് കറങ്ങുമ്പോൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതെങ്ങനെ വന്നു? ശ്രദ്ധിക്കുക. ഓക്കെ, എങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആംഗുലാർ മൊമെന്റത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? എൽ ടു എന്ന് വിളിക്കാം. എൽ ടു ഇസ് ഈക്വൽ ടു ഐ ടു എന്താണ്? ഒമേഗ ടു ആണ്. ഇത് നമുക്ക് പറയാൻ പറ്റും. If there is no external torque, ഈ ബോഡിയിലോട്ട് നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നില്ല? ഞാൻ ഇങ്ങനെ കൈവച്ചപ്പോഴും ഇങ്ങനെ കൈവച്ചപ്പോഴും എന്റെ ഈ ബോഡിയിലോട്ട് എന്താ അപ്ലൈ ചെയ്യുന്നില്ല? എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല? അപ്ലൈ ചെയ്യാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം കൈ ഇങ്ങനെ വെച്ചു, അപ്പൊ ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? ഐ വൺ. എന്റെ വെലോസിറ്റി എന്താണ്? ഒമേഗ വൺ. ഞാൻ പെട്ടെന്ന് കൈ ഇങ്ങനെ ആക്കി, അപ്പോൾ എന്റെ ആംഗുലാർ അല്ലെങ്കിൽ ഇനേർഷ്യ എന്തായി? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായി? ഐ ടു ആയി. അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞു. അപ്പൊ എന്റെ സ്പീഡ് എന്ത് ചെയ്തു? സ്പീഡ് പെട്ടെന്ന് കൂടി. ഓക്കെ, അപ്പോൾ ഈ ബോഡിയിലോട്ട് എന്റെ ഈ ബോഡിയിലോട്ട് എന്തോ ആക്കിയിട്ടില്ല? എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്കിയിട്ടില്ല. എങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് പറയുന്നതാണ് ഇഫ് ദേർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ഇവിടുത്തെ എൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആംഗുലാർ മൊമെന്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത്
ദ ഇനിഷ്യൽ ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ഫൈനൽ ആംഗുലാർ മൊമെന്റം. എന്താ ഇവിടുത്തെ ഇനിഷ്യൽ ആംഗുലാർ മൊമെന്റം? ഐ വൺ ഒമേഗ വൺ. എന്താ ഇവിടുത്തെ ഫൈനൽ ആംഗുലാർ മൊമെന്റം? ഐ ടു ഒമേഗ ടു. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഒമേഗ ടു കണ്ടുപിടിക്കാം. ഫൈനൽ വെലോസിറ്റി ഒമേഗ ടു ഈക്വൽ ടു എന്തായിരിക്കും? ഐ വൺ ഒമേഗ വൺ ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്? ഐ ടു എന്ന് വരും. നമുക്ക് മനസ്സിലായി ഈ കേസിൽ എന്താ സംഭവിച്ചത്? ഇവിടുത്തെ ആംഗുലാർ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്ത് കുറഞ്ഞു? കാരണം റേഡിയസ് കുറഞ്ഞില്ലേ, റേഡിയസ് കുറഞ്ഞില്ലേ. ഞാൻ ആദ്യം കൈ വെച്ച് എങ്ങനെ കറങ്ങിയത്? ഞാൻ ആദ്യം കൈ ഇങ്ങനെ വെച്ച് കറങ്ങിയപ്പോഴത്തേക്കും ഇതിന്റെ റേഡിയസ് എത്ര ഉണ്ടായിരുന്നു? ഇത്രയും ഉണ്ടായിരുന്നു റേഡിയസ്. ഇപ്പോൾ ഞാൻ കൈ വെച്ച് കറങ്ങിയപ്പോൾ ഇങ്ങനെയല്ല കൈ വെച്ച് കറങ്ങിയത്, ഇങ്ങനെ കൈ വെച്ച് കറങ്ങിയപ്പോൾ എന്റെ റേഡിയസ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇത്രയാണ് റേഡിയസ്. അപ്പൊ റേഡിയസ് മാറുന്നതനുസരിച്ച് ഇവിടെ എന്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞു എങ്കിൽ എന്ത് കൂടണം? ഒമേഗ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. മനസ്സിലായി? അപ്പൊ ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞാൽ എന്ത് കൂടണം? ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യണം? കൂടണം. അപ്പോൾ സ്പീഡിൽ എന്ത് ചെയ്യും? കറങ്ങാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒമേഗ ടു ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒമേഗ ടു ഇസ് ഈക്വൽ ടു ഐ വൺ ഒമേഗ വൺ ഡിവൈഡ് ബൈ എന്തായിരിക്കും? ഐ ടു ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇഫ് ദേർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം റിമെയിൻസ് എന്താണ്? കോൺസ്റ്റന്റ്. ഐ ഒമേഗ ഇസ് എ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ എന്ത് വരും? ഒമേഗ. അല്ലെങ്കിൽ ഐ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? ഒമേഗ. ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടിയാൽ ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യണം? കുറയണം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞാൽ ആ ബോഡിക്ക് എന്ത് കൂടണം? ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യണം? കൂടണം. അപ്പൊ ശ്രദ്ധിക്കുക, പോയിന്റ് ശ്രദ്ധിക്കുക. ആ റേഡിയസ് കൂടുമ്പോൾ, റേഡിയസ് കൂടുമ്പോൾ എന്ത് കൂടും? മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. എങ്കിൽ ബോഡിയുടെ സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇതിന് കുറെ എന്തുണ്ട്? ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ആപ്ലിക്കേഷൻ, ഞാൻ കൈ ഇങ്ങനെ നിവർത്തി വെച്ച് കറങ്ങുമ്പോൾ സ്പീഡ് കുറവായിരിക്കും, കൈ ഇങ്ങനെ വെക്കുമ്പോൾ എന്തായിരിക്കും? സ്പീഡ് കൂടും. കാരണം എന്താണ്? ഞാൻ കൈ ഇങ്ങനെ വെച്ച് കറങ്ങുമ്പോൾ റേഡിയസ് കൂടുതലാണ്, ഞാൻ കൈ ഇങ്ങനെ വെച്ച് കറങ്ങുമ്പോൾ റേഡിയസ് എന്താണ്? കുറവാണ്. ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലാണ്, ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? കുറവാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറഞ്ഞാൽ ഒമേഗ സ്പീഡ് എന്ത് ചെയ്യണം? കൂടണം. ഓക്കെ, നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കസാരയിൽ നിന്നുകൊണ്ട് നിങ്ങൾ കൈ നിവർത്തി വെച്ച് എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ കൈ ഇങ്ങനെ ആക്കാൻ നേരത്ത് നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെടും? നിങ്ങളുടെ സ്പീഡ് കൂടുന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യും? അനുഭവപ്പെടും. പൂച്ച ചാടാൻ നേരത്ത് പൂച്ച എന്ത് ചെയ്യും? അതിന്റെ നാല് കാലം സ്ട്രെച്ച് ചെയ്ത് വെക്കും, സ്ട്രെച്ച് ചെയ്ത് വെക്കും. ഓക്കെ, സ്ട്രെച്ച് വെക്കാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത്? റേഡിയസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. റേഡിയസ് കൂടുമ്പോൾ എന്ത് കൂടും? റേഡിയസ് കൂടുമ്പോൾ നമുക്കറിയാം ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ അല്ലേ, റേഡിയസ് കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടിക്കഴിഞ്ഞാൽ, എന്ത് കുറയും? ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. ആംഗുലാർ വെലോസിറ്റി കുറയും. അപ്പോൾ പൂച്ചയുടെ കറക്കം കുറവായിരിക്കും. അപ്പോൾ പൂച്ചയ്ക്ക് സ്റ്റേബിൾ ആയിട്ട് അവിടെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും? നിൽക്കാൻ കഴിയും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ വൺ ഒമേഗ വൺ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഐ ടു എന്തായിരിക്കും? ഒമേഗ ടു. ഇതിനകത്ത് അടുത്ത കോളം നമുക്ക് നോക്കാം. നമ്മൾ വർക്ക് പഠിച്ചിട്ടുണ്ട്. എന്താ വർക്ക് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു എന്താണ്? കോസ് തീറ്റ. അല്ലെങ്കിൽ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എന്താണ്? ഡി എക്സ് ആണ്. എങ്കിൽ ഇവിടെ എന്തായിരിക്കും വർക്ക് ഇൻഡിക്കേഷൻ? റൊട്ടേഷനകത്ത് വർക്ക് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് വരെ എവിടെ നിന്നാണ്? ടോർക്ക് ഡോട്ട് എന്തായിരിക്കും? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വരും, ഡി തീറ്റ വരും. ഓക്കെ, നമുക്കിനി കൈനറ്റിക് എനർജിയുടെ കാര്യം നോക്കാം. നമുക്കറിയാം കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ലീനിയർ മോഷനകത്ത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എന്താണ്? വി സ്ക്വയർ ആണെങ്കിൽ എന്തായിരിക്കും റൊട്ടേഷൻ മോഷനകത്ത് കൈനറ്റിക് എനർജി ഇക്വേഷൻ? റൊട്ടേഷൻ മോഷനകത്ത് കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ട്രാൻസ്ലേഷൻ റൊട്ടേഷൻ ഹാഫ് ഇൻറ്റു എമ്മിന് ഒരു എന്തോ ഇവിടെ ഐ വരും, വിക്ക് ഒരു എന്തോ ഇവിടെ ഒമേഗ. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ എന്തെന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്.